ഈ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെല്ലാം വെൽ പ്രിപ്പയർഡ് ആണ്. അവരെന്ന് വെച്ചാൽ എല്ലാ അറ്റാക്കും ഭയങ്കര നല്ല രീതിക്ക് പ്രിപ്പയർഡ് ആയിട്ടൊക്കെയാണ് നടത്തുന്നത്. ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളിൽ എത്രയോ മിനിറ്റുകൾക്ക് മുന്നേ തന്നെ ഇസ്രായേൽ തിരിച്ചറിഞ്ഞു, ഒരു അപായ സൂചന അവർക്ക് കിട്ടി, അവരെ ചെയ്തു. എന്ന് വെച്ചാൽ അവിടെയുള്ള പ്രദേശവാസികളെ എല്ലാം അവർ ബോംബ് ഷെൽട്ടറിലോട്ടൊക്കെ മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് മറ്റ് കൺട്രികളിൽ നിന്ന് അവർക്ക് നല്ല സഹായങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ആക്രമണം നടന്നതിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇറാൻ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ്. അപ്പം ഇനി എന്തായിരിക്കും, ഇസ്രായേൽ എങ്ങനെയായിരിക്കും ഇതിന് തിരിച്ചു മറുപടി കൊടുക്കുക? ഷമി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അതൊരു പെർമനൻ്റ് വാർ മോഡിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. എല്ലാ കാലത്തും ഒരു യുദ്ധത്തിന് എങ്ങനെ നേരിടണം എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, അവരുടെ ഡി എൻ എയുടെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം IDF അതായത് ഇന്നലെ ഇറാൻ്റെ മിസൈൽ ആക്രമണം നടക്കുന്നതിന് ഏതാണ്ട് 50 മിനിറ്റ് മുമ്പ് ഇസ്രയേലിലെ ജനങ്ങളെ അവർ ബോംബ് ഷെൽട്ടറിലേക്ക് മാറ്റി അല്ലെങ്കിൽ പോകാനായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാണ്. അപ്പം മിസൈൽ ആക്രമണത്തിന് തൊട്ട് മുമ്പ് തന്നെ ഈ പറഞ്ഞതുപോലെ അമേരിക്ക മുന്നറിയിപ്പ് വരുന്നുണ്ട് ഇറാൻ്റെ ആക്രമണം ഇമിനൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പറയുന്ന മുൻകരുതലുകൾ അവർക്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ മുൻകരുതൽ എടുക്കാനായിട്ട് വേണ്ടുന്ന തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും അവർക്ക് വളരെ ഇതായിട്ട് അവർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇപ്പോൾ അവരുടെ ഒരു സിവിലിയൻ ഏരിയയിലായാലും അവരുടെ സൈനിക മേഖലയിലായാലും തന്നെ ഈ പറയുന്ന നിലയിലുള്ള ഒരു ടാർഗറ്റഡ് അറ്റാക്ക് നടത്താനായിട്ട്, ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് പോലെയുള്ള ഒരു ടാർഗറ്റഡ് അറ്റാക്ക് നടത്താനായിട്ട് ഇതുവരെ ഇവർക്ക് മറ്റു ഇപ്പോൾ മിലിറ്റൻ്റ് ഗ്രൂപ്പ്സ് ഇപ്പം ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സായുധ ഗ്രൂപ്പുകളല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇറാൻ പോലെയുള്ള ഒരു രാജ്യം അതുപോലുള്ള രാജ്യം ഒരു സായുധ മിലിറ്റൻ്റ് ഗ്രൂപ്പ് പോലെയല്ല, ഒരു വലിയ രാജ്യവും അതുപോലുള്ള സൈനിക ശേഷിയുള്ള രാജ്യവുമാണ്. അപ്പോൾ അവർ ആ നിലയിലുള്ള ഒരു സൈനികമായ ആക്രമണം, ഇപ്പോൾ ഇസ്രായേൽ ലെബനണിൽ നടത്തുന്നതിന് തുല്യമായിട്ടുള്ളൊരു ആക്രമണം അല്ലെങ്കിൽ അതിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ആക്രമണം ആണ് ഇറാൻ നടത്തിയതെന്ന് നമുക്ക് പറയാനാവില്ല. അത് കാരണം അതൊരുപക്ഷെ ഈ വിഷയത്തെ കൂടുതൽ എസ്കലേറ്റ് ചെയ്യിക്കരുത് എന്നുള്ള ഒരു റെസ്ട്രെയിൻ്റ് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വെച്ചതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇറാൻ ഈ പറയുന്ന തരത്തിലുള്ള ആക്രമണം നടത്താനുള്ള കപ്പാസിറ്റി ഇല്ലായ്മയാവാം, രണ്ടുമാവാം. ഇസ്രായേൽ എന്തായാലും ഇസ്രായേലിൻ്റെ കഴിഞ്ഞ ദിവസം തന്നെ ഷമി പറഞ്ഞു നെതന്യാഹു വളരെ കൃത്യമായി പറഞ്ഞു ഇറാൻ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നെതന്യാഹു മാത്രമല്ല ഇസ്രായേലിൻ്റെ സൈനിക എസ്റ്റാബ്ലിഷ്മെൻ്റ് മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന്. ഇപ്പോൾ ഏത് നിലയിലാണ് ഈ ആക്രമണം നടക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇസ്രായേൽ ഏത് നിലയിലായിരിക്കും തിരിച്ചടിക്കുക എന്നുള്ളത് നമുക്ക് പറയാനാവില്ല. എന്നാലും ചില സൂചനകൾ പറയണത് ഒന്ന് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിന് നേരെയായിരിക്കും ഒരുപക്ഷെ ആക്രമണം. പിന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വലിയ വാർത്തകളെന്ന് ഇറാൻ്റെ പരമോന്നത മത നേതാവായിട്ടുള്ള ഖമൈനിക്ക് നേരെ ആയിരിക്കും ആക്രമണം. അദ്ദേഹത്തിൻ്റെ സ്ഥിരം സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചതായിട്ടൊക്കെ റിപ്പോർട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളതല്ല. അപ്പോൾ ഏതെങ്കിലും നിലയിലുള്ള അല്ലെങ്കിൽ ഇപ്പം നേരത്തെ ഇപ്പം ഹിസ്ബുള്ളയുടെ നേതാക്കളെ വധിച്ചതുപോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്പെക്റ്റാക്കുലറായിട്ടുള്ള ടാർഗറ്റ് അസാസിനേഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അസാസിനേഷൻ ആയിരിക്കാം ഒരു പക്ഷേ ഇസ്രായേൽ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ അതുപോലുള്ള ഇറാൻ്റെ ഏതെങ്കിലും വലിയ നിർണായകമായ സൈനിക ഫെസിലിറ്റിക്ക് നേരെയുള്ള ആക്രമണമാവാം അല്ലെങ്കിൽ സൈനിക വ്യക്തിത്വങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാവാം. ഈ 2-3 രീതിയിലായിരിക്കും ഈ നിലയിലുള്ളതായിരിക്കും ഇസ്രായേലിൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് വരാനുള്ളത്. പക്ഷേ മിക്കവാറും ഇസ്രായേൽ അത് നടത്തിയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്കും സംശയമില്ല. ഏത് രീതിയിലായിരിക്കും അത് അവർ തന്നെ പറയുന്നുണ്ട്, ഏത് സ്ഥലത്തും ഏത് സമയത്തുമാണ് തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ തീരുമാനിക്കാനുള്ളൂ. തിരിച്ചടി ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ്.